ഭാഗമായി അലയമൺ ഗ്രാമപഞ്ചായത്തിലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ജി പ്രമോദിന്റെ അധ്യക്ഷതയിൽ പ്രസിഡന്റ് അസീന മനാഫ് ശുചീകരണ പ്രവർത്തനങ്ങളുടെ പഞ്ചായത്ത് തല പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മാലിന്യ സംസ്കരണം ഓരോ പൗരന്റെയും കടമയും ഉത്തരവാദിത്തവുമാണെന്നും ഇക്കാര്യത്തിൽ എല്ലാവരും യോജിച്ചുള്ള പ്രവർത്തനമാണ് ആവശ്യമെന്നും അസീന മനാഫ് പറഞ്ഞു. മാലിന്യ മുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് അലയമൺ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ശുചീകരണ പ്രവർത്തനം നടത്തി വരുന്നത്. വരുന്ന ജൂൺ മാസം വലിച്ചെറിയൽ മുക്ത പഞ്ചായത്തായി ആദ്യ ഘട്ടം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓരോ പൗരനും പൗരധർമ്മമാക്കേണ്ടതാണ് മാലിന്യം സംസ്കരിക്കുക എന്നുള്ളത്. അതായത് അവരവരുടെ മാലിന്യം അല്ലെങ്കിൽ എൻ്റെ മാലിന്യം എൻ്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുക എന്ന ശീലം വളർത്തിയെടുക്കുക. അജൈവ മാലിന്യങ്ങൾ കൃത്യമായി ഹരിതകർമ്മ സേന അംഗങ്ങളെ ഏൽപ്പിക്കുക. ജൈവ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കുക. വലിച്ചെറിയൽ എന്നുള്ള കാര്യം നിയമപരമായി നമ്മൾ എതിർക്കുകയും അത് പ്രത്യക്ഷത്തിൽ പറയുകയും ചെയ്യുക. വലിച്ചെറിയുന്ന ആളിനെ കണ്ടെത്തി അവർക്ക് നിയമ നടപടിയിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇതൊക്കെയാണ് ഈ ക്യാമ്പയിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം മനീഷ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എം മുരളി, ഗീതാകുമാരി, മിനി ദാനിയൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജി രാജു, ബിന്ദുലേഖ, ഷൈനീസ്, ഗീത, മെഡിക്കൽ ഓഫീസർ അനൂപ് എൻ നായർ, സെക്രട്ടറി ബിജുകുമാർ ആർ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നാട്ടുവാർത്ത അഞ്ചൽ.